ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ലുലു മിന. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വയനാടൻ ഡയറീസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഗുണ്ടൽപേട്ട എന്നുള്ള ഒരു സൂര്യകാന്തി തോട്ടം കാണാനാണ്. അപ്പം അടിപൊളി ഒരു തോട്ടം കണ്ടപ്പം വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ നടക്കുകയാണ് ആ സൂര്യകാന്തി തോട്ടത്തേക്ക്. ഞങ്ങൾ ആ തോട്ടത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു ചേച്ചി വന്ന് ഒരാൾക്ക് 10 രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാനും പൊന്നും കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ 20 രൂപ കൊടുത്ത് ഞങ്ങൾ ഇതാ എൻട്രി ചെയ്തു. കുറച്ച് വിത്ത് കുഴിച്ചിട്ട് എടുത്താലോ? വെയിലത്തേക്ക് അങ്ങോട്ട് പോയിക്കോ. അത് നല്ല വലുതുമാണ്. അതെ, നമ്മളെ നോക്കിക്കണേലേ. മീൻസ് ഈ ഭാഗത്തേക്ക് ഞാൻ ഡ്രസ് എടുത്ത് നന്നായി. ഓക്കെ മൈ ഡിയർ ഗേൾ. നമ്മൾ കാറിൽ ഇങ്ങനെ വരുന്ന വഴിയിൽ ഒന്നും ഈ റോഡ് സൈഡിലൊന്നും ഇങ്ങനത്തെ അടിപൊളി തോട്ടം കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കുറേ ദൂരം പോയപ്പോഴാണ് ഈ ഒരു അടിപൊളി തോട്ടം നമ്മൾ കണ്ടത്. അങ്ങനെ കുറേ നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ആ ഞാൻ വെറുതെ ഇങ്ങനെ നടക്കുന്നു മതി. അങ്ങനെ കുറേ നേരം നമ്മൾ സൂര്യകാന്തി തോട്ടത്തിൻ്റെ അവിടെയൊക്കെ നിന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു കാറ് പാർക്ക് ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ നമുക്കിത് തണ്ണിമത്തൻ വത്തക്ക എടുത്തു വെച്ചിരുന്നു, ഇങ്ങനെ വാങ്ങിയിരുന്നു, മുളകൊക്കെ ഇങ്ങനെ തേച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് തിന്നിട്ടാണ് ഇനി കാറിൽ കയറാൻ പോണത്. അപ്പോൾ പുറത്തുനിന്ന് തന്നെ നമ്മളത് തിന്നിനി. വത്തക്ക തിന്നതിന് ശേഷം നമ്മൾ എല്ലാവരും കാറിൽ കയറി നേരെ തിരിച്ച് വയനാട്ടിൽ തന്നെ പോവാണ്. വയനാട്ട് ആസിയാത്തൻ്റെ വീട്ടിൽ നമ്മൾ ഈ ഒരു കാറിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഉണ്ടായി പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചായിരുന്നു കേട്ടോ പോയത്. നല്ല അടിപൊളി സൂപ്പർ ട്രാവൽ തന്നെയായിരുന്നു അത്. നമ്മളെല്ലാവരും പാട്ട് പാടുന്നുണ്ട്, പിന്നെ കാഴ്ചകൾ കാണുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസസൊക്കെ കാണുമ്പോൾ അജ്മലാക്ക നിർത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കണ്ട് പിന്നെയും ട്രാവൽ ചെയ്യാം. നമ്മൾ പോകുന്നതിനേക്കാട്ടിലും, അതായത് കർണാടകയ്ക്ക് ആ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോണേക്കാട്ടിലും നല്ല വൈബായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് പോരുമ്പോൾ നമ്മളെല്ലാവരും കൂടി കാറിലിരുന്ന് പാട്ടുപാടി ഇമ്മച്ചിക്ക് ഇഷ്ടമുള്ള കരയാനും പറയാനും എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ അതൊക്കെ പാടി മക്കത്തെ രാജാതി അല്ലേ. ആ വരുന്നുണ്ട് ട്ടക്കളെ. മോനോസിനെ എടുത്തോളി, മോനോസിനെ കൊണ്ടുപോയി. ഓടിപ്പോയി മോനോഷിനെ പേടിച്ച്. ശരിയാ, ഓടിയില്ല. ഇതിന്റെ ജിയതിലെല്ലാം നൽകിത്താ നോ ഗണേശ് തിന്നാൻ പറ്റുന്ന വിഭവങ്ങളെ.
സുൽത്താൻ ബത്തേരി എത്തുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ വണ്ടി നിർത്തി റംബൂട്ടാന് വാങ്ങാൻ വേണ്ടി നിർത്തിയതാട്ടോ. പക്ഷെ വില കേട്ടപ്പം നമ്മളെ നാട്ടിനേക്കാളിലും കുറേ കൂടുതലാണ്, അപ്പം നമ്മൾ വാങ്ങിയില്ല. അങ്ങനെ കാറിതാ കുറേ മുന്നോട്ട് പോയി നമ്മൾ കുപ്പാടിയിലെത്തി. നമ്മൾ രണ്ടാമത്തെ വട്ടമാണ് കുപ്പാടിയിലെത്തുന്നത്. ഇവിടുത്തെ ചില്ലറ തടി വിൽപ്പന കേന്ദ്രം ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്നു. അപ്പോൾ ഒരു മലയണ്ണാനൊക്കെ കണ്ടു ആ ഒരു മരത്തുമ്മല്. ഞാൻ പറയടി വേണ്ട ത്രിസ്റ്റേഡ് പറഞ്ഞൊന്നും കിട്ടിയില്ല. നമ്മളൊരു ഉച്ച ആയപ്പോഴേക്കും കർണാടകയിൽ നിന്ന് തിരിച്ച് വയനാട് സുൽത്താൻ ബത്തേരിക്ക് തന്നെ എത്തിയിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്, മലപ്പുറത്തേക്ക് പോവാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനും വേണ്ടി യാത്ര അയക്കാൻ ആസയാത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് പോവാണ് തിരിച്ച് ഓഫ് ടു വയനാട്. നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ അവിടെ കോഴിക്കോടേക്കുള്ള ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കയ്യിൽ കയറി. അധികം ആൾക്കാരൊന്നുമില്ല, ഇനി ആൾക്കാർ കൂടിക്കോളും. അങ്ങനെ മൂന്ന് പേർക്കും അടിപൊളി സീറ്റൊക്കെ കിട്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.